ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഇങ്ങനെ ബീഫ് കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ചക്കക്കുരു ഇട്ടിട്ടുണ്ടോ നമ്മളൊന്ന് ബീഫ് ഉണ്ടാക്കാൻ പോണേ. അതിൽ 4 സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണ്ടോ. അടിയിൽ പിടിച്ചിട്ട് സിമ്മിലിട്ടിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ ചെറുതായി കരിയാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. നമുക്ക് ബീഫ് ഇനി അതിൽ മിക്സ് ചെയ്തെടുക്കാം. 1.5 കിലോ ബീഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നേ. ബീഫൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് അതിൽ നല്ലപോലെ മുളകൊക്കെ പിടിക്കുന്ന തരത്തിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബ്രൗൺ കളറ് ഞാൻ ഫുള്ളായിട്ട് കളയുന്നില്ല കേട്ടോ, അതല്ല ഏറ്റവും നല്ലതാന്ന് പറയുന്നത്. അപ്പോൾ ചക്കക്കുരു കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യുമ്പോഴേക്കിനും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഒരു 5 ചെറിയ സബോളയാണ് കേട്ടോ ആടുന്നത്, അത് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒന്ന് വണ്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഡീപ്പായിട്ട് ഇങ്ങനെ വാടി വരണമെന്നൊന്നുമില്ല. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇത് വീണ്ടും നമ്മുടെ ബീഫിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി വെപ്പിക്കണതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കിടന്ന് വല്ലാണ്ട് അങ്ങോട്ട് ഡീപ്പായിട്ട് വാടണം എന്നില്ല. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, നമ്മൾ ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. 2 പച്ചമുളകും നമ്മൾ ചീന്തിയിട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിൽ നമ്മളിതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫും ഇതും കൂടെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിൽ മല്ലിയിലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ കറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുതേ.